കാസർഗോഡിലേക്ക്. കാസർഗോഡ് കോവിഡ് ബാധിതരുടെ എണ്ണം ഒരാളാണ് കോവിഡ് ബാധിതരുള്ളത്, നിരീക്ഷണത്തിലുള്ളത് 409 പേര്, അത് വീടുകളിൽ 400 ആശുപത്രിയിൽ 9 പേരുമാണ് കാസർഗോഡ് ഉള്ളത്. പുതുതായി 3 പേർ കൂടി നിരീക്ഷണത്തിലുണ്ട്. പരിശോധനയ്ക്ക് ശേഷം 42 ഫലമാണ് ലഭിക്കാനുള്ളതും. ഇപ്പോൾ കെ വി ബൈജു വിശദാംശങ്ങളുമായി കാസർഗോഡിന് ചേരുന്നു. ബൈജു, കാസർഗോഡിനുള്ള ഏറ്റവും പുതുതായുള്ളത് 42 ഫലങ്ങൾ ലഭിക്കാനുള്ളതിൽ, എപ്പോഴായിരിക്കും റിസൾട്ടുകൾ വരിക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം? കാസർഗോഡ് ജില്ലയിൽ ഔദ്യോഗിക കണക്ക് പ്രകാരം 409 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 9 പേർ ആശുപത്രിയിലാണ് നിരീക്ഷണത്തിലുള്ളത്. അതുപോലെ തന്നെ അതിർത്തിയിൽ ആരോഗ്യവകുപ്പും പോലീസും സംയുക്തമായി പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. കർണാടക, അതുപോലെ തന്നെ മഹാരാഷ്ട്ര, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേരാണ് ഇപ്പോൾ കാസർഗോഡേക്ക് എത്തുന്നത്. നമുക്കറിയാം പ്രവാസികൾ ഒരുപാട് ഉള്ള ജില്ലയാണ്. അതോടൊപ്പം തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേർ കാസർഗോഡ്കാരായിട്ടുണ്ട്. ഇവരൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച ഒരു കണക്കും ആരോഗ്യവകുപ്പിനില്ല. അത് തന്നെയാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു വസ്തുതയും. എന്തായാലും ഇത് കണ്ടുപിടിക്കാനായി റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് തുടങ്ങിയ എല്ലായിടങ്ങളിലും ഇപ്പോൾ ആരോഗ്യവകുപ്പും പോലീസും കർശന പരിശോധന നടത്തുന്നത്. 42 പേരുടെ പരിശോധനാ ഫലങ്ങളാണ് കാസർഗോഡ് ലഭിക്കാനുള്ളത്. കെ വി ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. കോവിഡ് വ്യാപനം തടയാനും ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ സജീവമാക്കി കാസർഗോഡുകാർ. വിവിധ ഓഫീസുകളോട് ചേർന്ന് ഹാൻഡ് വാഷിംഗ് കയോസ്കുകൾ സ്ഥാപിച്ചു തുടങ്ങി. കുട്ടികളും മുതിർന്നവരുമടക്കം നവമാധ്യമങ്ങൾ വഴി പ്രചാരണം നടത്തിയാണ് ക്യാമ്പയിൻ വ്യാപിപ്പിക്കുന്നത്.